So hi, welcome back to iTutor. Nammude SSC eppa parayumbolum ee SSLC nu parayumbolu correct aayi kittunnilla ningalku aa prashnam undo adhaayathu nammude SSLC okay ipo okay aanallo SSC 10th class inde revision class kal nammude restart cheyittundu adinte part 2 ayilekku nammude ipo kadakkan povunnathu ningal already thumbnail kandittundavum image formation of mirrors darpanangalilulla image formation പ്രതിബിംബ രൂപീകരണം നോക്കൂ നിങ്ങൾ ഇപ്പോ ആലോചിക്കുന്നുണ്ടോ ഈ ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം പഠിക്കാനില്ലല്ലോ ശരിയാണ് ഇപ്പോ പഠിക്കാനില്ല പക്ഷെ അതേ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രോബ്ലം സെക്ഷൻ ഉണ്ടാവാറുണ്ട് ശരിയല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ ചിഹ്നരീതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഓക്കേ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ കാണാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ് ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം ഇമേജ് ഫോർമേഷൻ നമുക്ക് വരച്ചു പഠിക്കാനില്ല ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല നിങ്ങൾ ഓൾറെഡി 8th ക്ലാസ് പഠിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് തരാതിരുന്നത് ഒരു ബോക്സ് ഒക്കെ തന്നിട്ട് നമ്മൾ സിക്ക് അപ്പുറം വെച്ചു കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നു അറ്റ് സി ആകുമ്പോൾ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക എന്നൊക്കെ നമ്മളോട് പറയാനുള്ളത് പക്ഷേ ഇത് നമ്മൾ കാണാപ്പാടം പഠിച്ചൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇത് എവിടെയൊക്കെ വെച്ചാൽ എവിടെയൊക്കെ ഇമേജ് കിട്ടുന്നു ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ വേണം ഇന്ന രീതിയിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത് അപ്പോൾ ഇന്ന പൊസിഷനിലായിരിക്കാം ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് പിന്നെ ആവർത്തനം എന്ന് പറയുന്ന ഭാഗത്ത് മാഗ്നിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഇവിടെ വെക്കുന്ന സമയത്ത് എത്രമാത്രം സൈസ് കൂടിയ ഒബ്ജക്റ്റ് ആണ് സോറി ഇമേജ് ആണ് കിട്ടുക എത്രമാത്രം സൈസ് കുറഞ്ഞ ഇമേജ് ആണ് കിട്ടുക റിയൽ ഇമേജ് ആണോ വെച്ചഡ് ഇമേജ് ആണോ എന്നൊക്കെ നമുക്കൊരു ധാരണ കിട്ടണമെങ്കിൽ വി മസ്റ്റ് അവെയർ അബൌട്ട് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് മിറർസ് ഓൾസോ ഓക്കെ ആണല്ലോ നിങ്ങൾ എട്ട് പഠിച്ച കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഓരോ ഇമേജ് ഫോർമേഷനും ഒന്ന് മനസ്സിലാക്കാൻ പോവാണ് പഠിക്കാൻ പോവാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണുക പഠിക്കുക മനസ്സിലാക്കുക മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ റെഡി ആണല്ലോ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ ഒരു ടിപ്പ് നിങ്ങളുടെ മുമ്പിൽ സോറി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇമേജ് ഫോർമേഷൻ പഠിച്ചാലും കുഴപ്പമില്ല ഈ ഒരു കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായാൽ മതി അതെന്താന്ന് നോക്കാം സംഭവത്തിലുള്ളൂ വി ഹാവ് ത്രീ സോറി സിക്സ് പൊസിഷൻസ് അറ്റ് ഇൻഫിനിറ്റി ബിയോണ്ട് സി സിക്ക് അപ്പുറം അറ്റ് സി ബിറ്റ്വീൻ സി ആൻഡ് എഫ് പിന്നെ ഫോക്കസില് പിന്നെ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി ഇത്രയും ഇമേജ് ഫോർമേഷൻസ് ആണ് നമുക്ക് കോൺകേവ് മിററിൽ പഠിക്കാനുള്ളത് ഇത് കോൺകേവ് മിററാണ് അല്ലേ ശരിയാണല്ലോ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ടിപ്പ് എന്ന് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ നമുക്ക് ആറ് പൊസിഷൻസ് ഉണ്ട് ഈ ആറ് പൊസിഷൻസിൽ ആറ് എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇങ്ങനെ ആലോചിച്ചാൽ മതി നോക്കൂ ഒന്നിനോട് അഞ്ച് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ആറ് കിട്ടും ശരിയല്ലേ ഒന്ന് പ്ലസ് അഞ്ച് എത്രയാണ് ആറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടിനോട് എത്ര കൂട്ടിയാണ് നമുക്ക് ആറ് കിട്ടുന്നത് നാല് കൂട്ടിയാണ് നമുക്ക് ആറ് കിട്ടുന്നത് ശരിയല്ലേ ഇനി മൂന്നിനോട് എത്ര കൂട്ടണം മൂന്നിനോട് മൂന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ആറ് കിട്ടും ഇത് തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം നാലിനോട് രണ്ട് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു ആറ് കിട്ടുന്നു ശരിയല്ലേ സോറി നാലിന് രണ്ടാണ് കൂട്ടുന്നത് അതേപോലെ നമുക്ക് പറയാം അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ആറ് കിട്ടും ഇത്രയും പൊസിഷൻസ് ആണ് നമ്മൾ ഇതിലൂടെ ഈ ഒരു ട്രിക്കിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നത് എങ്ങനെ സംഭവത്തിലുള്ളൂ നമ്മൾ ഒബ്ജക്റ്റ് ഒന്നിൽ അതായത് ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നത് എങ്കിൽ ഒന്നിലാണ് വെച്ച് കേട്ടോ അപ്പൊ അഞ്ച് കൂട്ടുകൾ വിചാരിക്കുക ഒന്നിലാണ് വെക്കുന്നത് എങ്കിൽ നമുക്ക് എവിടെയാണ് കിട്ടുന്നത് നമ്മൾ പഠിച്ചു അഞ്ചിലാണ് കിട്ടുന്നത് അതെവിടെയാണ് ഫോക്കസിലാണ് ക്ലിയർ ആകുന്നുണ്ടോ സോ ഉത്തരം ആറാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ബിയോണ്ട് സി സിക്ക് അപ്പുറത്താണ് വെക്കുന്നെങ്കിൽ രണ്ടിലോട് എത്ര കൂട്ടുമ്പോഴാണ് നാല് കൂട്ടുമ്പോഴാണ് നമുക്ക് ആറ് കിട്ടുന്നത് ശരിയല്ലേ അപ്പോൾ നമ്മൾ ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെക്കുന്നെങ്കിൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് നമുക്കറിയാം ഇനി അറ്റ് സിയിൽ വെച്ചാലോ സിയിൽ തന്നെയാണ് ഇമേജ് കിട്ടുന്നത് ശരിയല്ലേ ഇനി ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ബിയോണ്ട് സി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് കിട്ടും ഇമേജ് കിട്ടും ഫോക്കസിൽ വെച്ചാലോ ഫോക്കസ് സ്ഥാനം അഞ്ചാണ് അവിടെ വെച്ചാലോ നമുക്ക് കിട്ടാം ഇൻഫിനിറ്റിയിൽ അനന്തതയിലാണ് എന്ത് കിട്ടുന്നത് ഇമേജ് കിട്ടുന്നത് ഇതൊരു ട്രിക്കാണ് ഈ ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക ഇനി നമുക്ക് ഇമേജ് ഡയഗ്രത്തിലേക്ക് പോവാം എല്ലാവരും ഇമേജിലേക്ക് ഒന്ന് ചുമ്മാ ഒന്ന് വരച്ച് നോക്കുക അങ്ങനെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും ഓക്കെ
ഓക്കേ ശ്രദ്ധിക്കുക നമുക്ക് സമയം കൂടുതൽ കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ആറ് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാനുള്ള കാര്യമൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് ഇമേജ് ഫോർമേഷൻ ഉണ്ട് ഒന്നാമത്തത് എവിടെയായിരുന്നു അറ്റ് ഇൻഫിനിറ്റി അനന്തത അത് നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ബിയോണ്ട് സി സിക്ക് അപ്പുറം ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ ഒബ്ജക്റ്റ് വെക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ലൈൻ നമുക്ക് ഇമേജ് ഫോർമേഷന് ആദ്യത്തെ ലൈൻ എങ്ങനെ വരയ്ക്കണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കണം ഓക്കെ മുഖ്യ അക്ഷം സമാന്തരം നമ്മൾ ആദ്യത്തെ ലൈൻ വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ആരോ ഇടാൻ മറന്നു പോകരുത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നിരുന്ന പ്രകാശരശ്മികൾ എങ്ങനെ കടന്നു പോകും നമ്മൾ പഠിച്ചു ഫോക്കസിലൂടെ എന്ത് ചെയ്യുന്നു കടന്നു വരുന്നു ഓക്കെ ഇത് റൂൾസ് ഫോർ ഒബ്റ്റെയിനിങ് ഇമേജ് ഫോർമേഷൻ ആണ് റൂളാണ് ഈ റൂൾ നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ നിങ്ങൾ കമന്റ് ആയി ചോദിച്ചാൽ മതി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇതേ റൂൾ തന്നെയാണ് നമ്മൾ ലെൻസ് പഠിക്കുമ്പോഴും സോറി ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുമ്പോഴും പഠിക്കുന്നത് അപ്പൊ രണ്ട് റൂളും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരും നിങ്ങൾ ചോദിച്ചാൽ മാത്രം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ആദ്യത്തെ രേഖ നമ്മൾ എങ്ങനെ വരച്ചു മുഖ്യ അക്ഷത്തിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ വരച്ചു അത് ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്തു പോകുന്നു ഇത് കോൺകേവ് തലപ്പടാണ് കേട്ടോ സെക്കൻഡ് ലൈറ്റ്ലേ വി ഷുഡ് ഡ്രോ ത്രൂ ദ ഫോക്കസ് നേരെ എങ്ങനെ വരയ്ക്കണം ഫോക്കസിലൂടെ വരയ്ക്കണം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് റൂളാണ് എന്താ റൂള് ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുള്ള പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖ്യ അക്ഷം സമാന്തരം കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തരമല്ലേ ഇത് ഓക്കെ ഇങ്ങനെ സമാന്തരമായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ അതാ ഇവിടെയാണ് കൂട്ടി കൂട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെ കിട്ടുന്നത് ആ ഒരു ഇമേജ് സിന്റെയും എഫിന്റെയും ഇടയിലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കിട്ടണം നിങ്ങൾ എന്റെ കൂടെ വരച്ചു നോക്കിയാൽ മതി വരയ്ക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എഫിലേക്കും സിയിലേക്കുള്ള ദൂരം ഇത് നേരെ ഇതൊരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ എഫ് എവിടെയായിരിക്കണം 5 സെന്റിമീറ്റർ ആക്കി വരയ്ക്കണം അത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് അല്ലെ യഥാർത്ഥവും തലകീഴായിട്ട് പോയ ഇമേജ് കിട്ടി ചെറിയ ഇമേജ് ആണ് കിട്ടുന്നത് ഓക്കെ കിട്ടിയല്ലോ രണ്ടാമത് നമ്മൾ എവിടെ വരയ്ക്കുന്നു സിയിലാണ് നിൽക്കുന്നത് രണ്ടാമത്തെ ഇമേജ് എങ്ങനെയാണ് സിയിൽ അപ്പം ആദ്യത്തെ ലൈറ്റ് പാരലൈറ്റ് വരയ്ക്കണം അതെങ്ങനെ റിഫ്ലക്ട് ചെയ്യും ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്ത് പോരുന്നു അപ്പൊ ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക സെക്കൻഡ് ലൈറ്റ് ഫോക്കസ് അതെങ്ങനെ പോരണം തിരിച്ച് സമാന്തരമായിട്ട് തിരിച്ചു വരണം അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് മനസ്സിലാവും അത് എവിടെ കിട്ടിയിരിക്കുന്നത് സിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ തന്നെ കിട്ടും സിയിൽ തന്നെ കിട്ടും സോ രണ്ടാമത്തെ കിട്ടി എവിടെയാണ് സിയിൽ വെക്കുമ്പോൾ സിയിൽ തന്നെയാണ് കിട്ടുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് സെയിം സൈസ് ഇമേജ് ആണ് കിട്ടുന്നത് എറ്റ് സിയിൽ മൂന്നാമത്തെ ഞാൻ പെട്ടെന്ന് വരയ്ക്കാണ് സമയം കൂടുതൽ കളയേണ്ടത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് അടുത്തത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് ഫസ്റ്റ് ലൈൻ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് വരയ്ക്കുക അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ വരയ്ക്കുക ഈ ആരോ കൊടുക്കുക എന്ത് സംഭവിക്കും ഫോക്കസിലൂടെ തിരിച്ചു വരും ശരിയല്ലേ രണ്ടാമത്തെ ലൈറ്റ് എങ്ങനെ വരയ്ക്കണം ഫോക്കസിലൂടെ വേണം വരയ്ക്കാൻ കേട്ടോ അങ്ങനെ വരയ്ക്കുമ്പോൾ അത് എങ്ങനെ തിരിച്ചു വരുന്നു മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്നാൽ ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത് അത് എവിടെയാണ് സിക്ക് അപ്പുറത്താണ് കൂട്ടിമുട്ടുന്നത് ഞാൻ നേരത്തെ കുറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെയാണ് 1, 2, 3, 4, 5, 6 തരുമ്പോൾ പൊസിഷൻ അപ്പൊ എന്താ നമ്മൾ പഠിച്ചത് രണ്ടും നാലും നാലെവിടെയാണ് സിക്കും എഫിന് ഇടയിലാണ് അപ്പൊ നാലാമത്തിലെ വന്നിരിക്കുന്നത് അതേപോലെ ഇവിടെ നമ്മൾ ഇപ്പൊ നാലിലാണ് വെച്ചത് എവിടെ കിട്ടി രണ്ടില് കിട്ടി ഓക്കെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം കിട്ടി ഇത് വലിയ പ്രതിബിംബമാണ് ഓക്കെ അപ്പൊ ഈ ഐഡിയൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് നമ്മൾ വെറുതെ ഓളം പൂർത്തിയായി പോയാൽ കിട്ടില്ല ഇങ്ങനെ വരച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ ഇത് പഠിക്കണമില്ല മനസ്സിലാക്കണം അതിനു വേണ്ടി മാത്രമേ ചെയ്യുന്നത് അടുത്ത് നമ്മൾ എവിടെ വെക്കുന്നത് സി എൻ എഫിന് ഇടയ്ക്ക് നമ്മൾ വെച്ചു ഇനി എഫിലാണ് വെക്കേണ്ടത് ഏറ്റവും ഫോക്കസിൽ വെക്കുകയാണ് സോ ഫോക്കസിൽ ഞാൻ ഒബ്ജക്റ്റ് വെക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ അഞ്ചാമത്തെ പുഷൻ ആയിരുന്നു അല്ലെ അഞ്ചാമത്തെ പുഷൻ ആണെങ്കിൽ നമുക്ക് എവിടെ കിട്ടണം ഇൻഫിനിറ്റി ആറില് കിട്ടണം അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് ഫോക്കസിൽ വെക്കുക ഫസ്റ്റ് ലൈൻ പാരലൽ പ്രിൻസിപ്പൽ ആക്സിസ് എങ്ങനെ പോകുന്നു മുഖ്യ അക്ഷം സമാന്തരമായിട്ട് കടന്നു വരും ഇവിടെ നമ്മൾ റൂൾ നമ്പർ 3 അപ്ലൈ ചെയ്യണം റൂൾ നമ്പർ 3 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പോളിലേക്ക് വന്നിരുന്ന
ट्रांसडक्शन एंत इव रूम परस्पर सामानी रुपये तुल्य अब मूदावत रोड रोड पढ़ाग्रह जस्ट कमेंट अच्छे पाध्यम सो सामानी रुपयेस कटनपुर अब अगर दूर इंफिनिटी और पक्षे नमक कमेज कतिब कल कूटिमुटा वाले वाली प्रतिभा पशे याद क्लिटी ओके इन अड़ते या वरक इमेज फोर्मेशन वाले इंपॉर्ट फोकस कॉकसुन इडे ना वह आद मुख्य सामान वरको अब फोकस रामा वरक अगर बिंदु रेख वर्चुअल इमेज इमेज नोकू लाइट वस्तु हेड अब हेड कूटिमुट वर्चुअल इमेज इन अड़ताफिनिटी मुख्य अक्षर ऑब्जेक्ट मुख्य अक्षर सामानी फोकस इमेज वरकानी क्लारिटी कूड़ी मतलब वर्चुअल इमेज जस्ट कमेंट चोरी नेक्स्ट क्लास पढ़ी अब ना सीरीस नरंभ फिजिक्स एपिसोड इन मोटेट्री मैथ्स इंग्लिश हिस्ट्री अल सब्जक्ट ओके अब चानल सब्सक्राइब कटी कूट सो थैंक्यू बाय मनसू मनस चोदा मे अदल लेंसल कड़क अद रूम मूं चाप्टर नाम टाटा बाय।